ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും മുട്ട റോസ്റ്റും ആണ്. അപ്പോൾ ഗോതമ്പ് ദോശേൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയി കേട്ടോ. അതൊക്കെ കലക്കി വെച്ച് നമ്മൾ കല്ല് നന്നായി ചൂടായിട്ട് വേണം അതിൽ ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് ദോശയും റോസ്റ്റും നല്ല കോമ്പിനേഷനാണ്. ഇതുപോലത്തെ കോമ്പിനേഷനിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് ഏതൊക്കെ കറിയാണ് മാച്ച് എന്നും ഒന്ന് പറയണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയാൾ മോനെ ഫ്രിഡ്ജിൽ കട്ട എടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കട്ട എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അയാമോ ഞാനത് ഓഫാക്കുന്നിട്ട് അതവിടെ വെച്ചു. പിന്നെ ഇതാ നമ്മുടെ നിവാൻമോ സ്റ്റിക്കറൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. സ്മൈലി സ്റ്റിക്കർ ഉണ്ട് അവരുടെ കയ്യിൽ, അതെടുത്ത് കളിയാണ്. പിന്നെ ദോശയൊക്കെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയും ബോൺവീറ്റയും മുട്ട റോസ്റ്റും ആണ് ഇന്നത്തെ നമ്മുടെ അയാൻമോന്. അങ്ങനെ അയാൻമോന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ്. ഒരു പീസ് എടുത്ത് അതിൽ നിന്ന് പൊട്ടിച്ച് കറിയിൽ ലേശം കറിയുണ്ട്, അധികം കറി ഇഷ്ടമല്ല കേട്ടോ, ഒരു സൈക്കിൾ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ മുഖം തിരിച്ച് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അവനൊന്നും വേണ്ട, പനി വന്നേരെ ഭക്ഷണമൊക്കെ കഴിക്കൽ വളരെ കുറവാണ്. കാർട്ടൂണും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏകം ഒരുപാട് സ്റ്റിക്കർ ഏട്ടന് രണ്ടേട്ടന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കറൊക്കെ അടിപൊളി, എല്ലാ കളറിൻ്റെ സ്മൈലും ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ഫോണിൻ്റെ പിറകിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ നല്ല ഡിസൈനായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിക്കുകയെന്ന് നമ്മുടെ പിള്ളേർ രാവിലെ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അയാമോനോടൊന്ന് തിരുവച്ചിട്ട് അയാമോൻ തരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചൊട്ടയായിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയാമോനൊന്ന് ചൊട്ടയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ച ചൊട്ടയാണ് വെച്ചിന്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിവാനോ അയാനോ എപ്പോഴുള്ള പോലെ ഒന്ന് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പോയി എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ അയാമോ കുഞ്ഞു കുസൃതിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്കിതാ പുറത്തേക്ക് പോകുന്ന ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അമ്മമ്മേനെയും കൂട്ടിയിട്ട് പോയി തന്നെ. സംഭവം എന്താണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിയാണ്, കൊച്ചു മൂന്ന് കൊച്ചിയുണ്ട് അതിന്. അപ്പോൾ ഒരു കൊച്ചിനെ കണ്ട അവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മുറ്റത്തെ സൈഡ് ഇങ്ങനെ നിന്നിട്ടുണ്ട്, അവരത് നോക്കി നിൽക്കുന്നത്. മൂന്നാളും കൂടി ഏകൊക്കെ കാണാനായിട്ട് ഏകയുടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചി അങ്ങ് ദൂരെ അതാ വെള്ള കളറിൽ, അതാണ് നമ്മുടെ കുഞ്ഞു കൊച്ച. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിവാൻ മോൻ പറഞ്ഞു, അമ്മ ഞാൻ മുറ്റത്ത് ചെറിയൊരു മീൻകുളം ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞാൽ നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി ഇനി അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആക്കണേ അതിനുള്ള തയ്യാറെടുപ്പം. അപ്പോൾ ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നിവാൻമോൻ്റെ കുഞ്ഞു മീൻകുളം. അതിൽ ഗപ്പീനെ ഇടണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആക്കാറുണ്ട്, അതേപോലെ ഇവിടെ ആക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കുന്നതാണ്. ഇനി സ്കൂളൊക്കെ അടച്ചിട്ട് വേണം അങ്ങ് പോയിട്ട് മീൻകുളവും ഗപ്പിയും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് റൗണ്ടൊക്കെ ആക്കിയിട്ട് ഷേപ്പ് ആക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ഫൈനൽ ലുക്ക്. അത് ചെറിയൊരു പാലൊക്കെ വെച്ചിട്ടുണ്ടാ. അപ്പം നമ്മുടെ നിവാൻ മോൻ്റെ ചെറിയ ചെറിയ മീൻകുളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ പറയരുത്, ലൈക്ക് അടിക്കാൻ മറന്നുപോരുത്, കമൻറ്റ് ചെയ്യാനും മറന്നുപോരുത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വെള്ളം അവിടെ കിടന്നിങ്ങനെ തിളക്കുക, അതായത് കുടിവെള്ളമാണ്. അപ്പോൾ അതിനെ എടുത്ത് അകത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകുളത്തിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാവർക്കും വെൽക്കം, എല്ലാവരും കണ്ടോളേ നമ്മുടെ നിവാൻ മോൻ്റെ മീൻകുളം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.